നമ്മുടെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ KSRTC എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ ജനങ്ങൾ, സാധാരണക്കാർ ഇന്ന് യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്നത് KSRTCയാണ്. അപ്പോൾ അതുകൊണ്ടാണ് KSRTCക്ക് ജനങ്ങളിൽ നിന്നുള്ള ഒരു ആദരവും മറ്റു കാര്യങ്ങളുമൊക്കെ കിട്ടുന്നത്. സ്വകാര്യ റൂട്ടുകൾ ഉണ്ടെങ്കിൽ പോലും, സ്വകാര്യ റൂട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾ മുൻഗണന കൊടുക്കുന്നത് KSRTCയാണ്. കാരണം സർക്കാരിൻ്റെ സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്, നമ്മുടേതാണ് എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കുറേ നാളായി KSRTCയിൽ അശാന്തിയുടെ നാളുകളാണ്. മാനേജ്മെൻ്റ് ഒരു വഴിക്ക് പോകുന്നു, തൊഴിലാളി യൂണിയനുകൾ വേറൊരു വഴിക്ക് പോകുന്നു. ഇത് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. വർഷത്തോറും കോടിക്കണക്കിന് രൂപ സർക്കാർ കൊടുത്തിട്ടാണ് ശമ്പളം കൊടുക്കാൻ പോലും പറ്റുന്നത്. അതാണ് ഒരവസ്ഥ. പിന്നെ മാനേജ്മെൻ്റ് കെടുകാര്യസ്ഥത വേറൊരു രീതിയിൽ, പിന്നെ തൊഴിലാളി യൂണിയനുകളുടെ ഇഷ്ടം പോലെയുള്ള അവരുടെ പ്രവർത്തനങ്ങളും മറ്റും വേറെ രീതിയിൽ. അങ്ങനെ ഒരു നാഥനിലെ കളരിയായി കുറേ കാലമായി KSRTC പോവുകയാണ്. ഈ അടുത്ത കാലത്താണ് ബിജു പ്രഭാകരൻ വന്നതിന് ശേഷം കുറച്ചൊരു വ്യത്യാസം അതിനകത്ത് വരികയും കാര്യങ്ങൾ കുറച്ച് ചിട്ടയായിട്ട് പോവുകയും ചെയ്തു. പക്ഷേ എന്ത് പരിഷ്കാരം കൊണ്ടുവന്നാലും ശരി, KSRTCയിലെ ശക്തമായ യൂണിയനുകൾ അവർക്ക് സ്വീകാര്യമല്ലെങ്കിൽ അവരതിനെ എതിർക്കും. കാരണം അതിന് ഒരുപാട് ഫെസിലിറ്റീസ് അവർക്കുണ്ട്. യൂണിയൻ്റെ നേതാക്കന്മാരാരും ജോലി ചെയ്യുന്നില്ല. അതുപോലെ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഓവന പേരിൽ നിരവധി കണ്ടക്ടർമാരും ഡ്രൈവർമാരും KSRTC ചീഫ് ഓഫീസിൽ ഇരിപ്പുണ്ട്. അവർ ലൈനിൽ പോകാറില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് അഴിച്ച് പണിഞ്ഞാൽ മാത്രമേ KSRTCയിലെ ഒരു ഒരു മെച്ചം വരികയുള്ളൂ, വരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇത് നേരെ തലകുത്തനെയുള്ള പരിഷ്കാരങ്ങൾ ആണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത്. എനിക്ക് അത്ര പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഈ കേരളത്തിൽ അതിനെപ്പറ്റി വിദഗ്ധരാരും ഈ സർക്കാരിലോ അല്ലെങ്കിൽ പുറത്തോ ഇല്ലേ? അല്ല, അതിനുള്ളൊരു കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ ഉണ്ടായിരുന്നല്ലോ. ആ റിപ്പോർട്ട് ഇപ്പോഴും മേശക്കത്തിരിക്കുകയല്ലേ? എന്തുകൊണ്ട് അവർ നടപ്പാക്കാൻ ഈ യൂണിയനുകൾ സമ്മതിക്കുന്നില്ല? യൂണിയനുകൾ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം ഒരു ഇവിടെ ഈ KSRTC തന്നെ മുൻപ് ഭരിച്ചിരുന്ന മന്ത്രിമാരുണ്ട്. മാത്യു ടി തോമസ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ ഇത് ലാഭത്തിലായിരുന്നു. ബാലകൃഷ്ണൻ, R. ബാലകൃഷ്ണനുള്ള ഭരിച്ചിരുന്നപ്പോൾ ഇത് അച്ചടക്കത്തോടെ ഒരു യൂണിയൻകാരനും അവിടെ കയറി കളയ്ക്കാൻ ചെല്ലത്തില്ലായിരുന്നു. അദ്ദേഹം യൂണിയൻകാർ സമരം ചെയ്തപ്പോൾ ആ സമരത്തിനെ നേരിട്ടതിൻ്റെ ഞാൻ കൊട്ടാരക്കരക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ് ശ്രീമാൻ R. ബാലകൃഷ്ണനുള്ള. അദ്ദേഹം ഒരു പ്രാവശ്യം സമരത്തെ നേരിട്ടത് പുള്ളി തന്നെ ഇറങ്ങി നിന്ന് ബസ് ഓടിപ്പിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ തിരുവനന്തപുരം സിറ്റിയിൽ മിന്നൽ സമരം നടന്നു. 3:30 സ്കൂളിൻ്റെയും കോളേജിൻ്റെയും തടയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പോകാൻ നിവർത്തിയില്ലാതെ വന്നു. അതുപോലെ 5 മണിയായപ്പോഴത്തേക്ക് സർക്കാർ ഓഫീസിൽ വിട്ടുള്ള ആളുകൾ, അന്ന് KRUNAKARAN മന്ത്രിസഭ വൈകുന്നേരം അവർ മന്ത്രിസഭാ യോഗം കൂടി തിരുവനന്തപുരം സിറ്റിയിൽ പ്രൈവറ്റ് ബസ് ഓടിക്കാനുള്ള തീരുമാനം അന്നാണ് എടുക്കുന്നത്. അതോടുകൂടി സമരം പൊളിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ കഴിവുള്ള മന്ത്രിമാരുണ്ടാവണം. ഈ അതിനകത്ത് അത് ഭരണമുന്നണിയെന്നോ അല്ലെങ്കിൽ വേറെ LDF എന്നോ UDF എന്നോ ഒന്നുമില്ല. നല്ല രീതിയിൽ തീരുമാനമെടുത്ത് ഈ കോർപ്പറേഷൻ ഒരു ചുമതല ഏൽപ്പിച്ചാൽ ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ പറ്റിയ ആളുകളെ വേണം. അത് അതിനകത്ത് അതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പം ആൻ്റണി രാജുവുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അറിയാം, ഒരു പാർട്ടിയുടെയും പിൻബലമില്ലാത്ത ഒരു ഏകാംഗ മനുഷ്യനാണ് ആൻ്റണി രാജു. ആര് പറഞ്ഞാലും കേൾക്കില്ല, പാർട്ടിയുടെ പിന്തുണ. ഇപ്പോൾ CPI യുടെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ശക്തമായ ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രിയാണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു പിൻബലമുണ്ട്. മറ്റത് ഏകനാണ്, അയാൾക്ക് ആരുമില്ല. അയാൾ പറഞ്ഞാൽ തൊഴിലാളികൾ കളിയാക്കുകയാണ്. ഭരണകക്ഷി യൂണിയനുകളിൽ തന്നെ കളിയാക്കി പിന്നെ ജോലിയാക്കി പോകും മന്ത്രി എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അല്ല, പണ്ട് ബാലകൃഷ്ണനുള്ള ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ MN ഗോവിന്ദൻ ട്രാൻസ്പോർട്ട് ഭരിച്ചിരുന്നു, അങ്ങനെ എത്രയോ പ്രകല്പമതികൾ ഭരിച്ചിരുന്നു. മാത്യു ടി തോമസ് അവരുടെ മുഖത്തേക്ക് പിന്നെ ജോലി നോക്കി പോകാൻ ഒരു തൊഴിലാളി യൂണിയനും പറയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ യൂണിയനും കാണില്ല, യൂണിയൻ നേതാവും കാണില്ല. അതാണ് വേണ്ടത്. പക്ഷേ ആൻ്റണി രാജുവിന് അതിനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് മുതലേ പറയുന്നത് ശക്തമായ അടിത്തറയുള്ള പാർട്ടികളുടെ ആളുകൾ വേണം ഇത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. പണ്ടേ പറയും ഇലക്ട്രിസിറ്റി ബോർഡ് കൈകാര്യം ചെയ്യേണ്ടതും നല്ല രാഷ്ട്രീയ അടിത്തറയുള്ള ആളുകളായിരിക്കണം, അല്ലെങ്കിൽ KSRTC. ഇതൊക്കെ പറയുന്നതിന് കാര്യങ്ങളുണ്ട്. അല്ല, ഈർക്കൽ പാർട്ടികൾക്കും ആളില്ലാത്തവർക്കും വേണ്ടി അഡ്ജസ്റ്റ്മെൻ്റ് മാനേജ്മെൻ്റ് പോലും അടുത്ത മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ആ മന്ത്രി പറഞ്ഞാൽ കേൾക്കാത്ത
കെഎസ്ആർടിസിയുടെ ടോപ്പ് മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആളുകൾ പോലും അവരുടെ സ്ഥിതി അതാണ്, അവർ പോലും മന്ത്രി പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ സ്ഥാപനം നശിച്ചു തന്നെ. ഇപ്പോഴത്തെ എം ഡി ബിജു പ്രഭാകർ ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ എടുത്ത് വിഴുങ്ങത്തില്ല. ഇല്ല, പുള്ളിക്കൂടെ തോന്നുന്ന കാര്യങ്ങളെ പുള്ളി ചെയ്യത്തുള്ളൂ. കാരണം അത് ഇത് ഇവിടെ എം ഡിമാരായിട്ടിരുന്നിട്ടുള്ളവർ ടി പി സെൻകുമാർ, അത് അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു. കോർപ്പറേഷൻ നല്ല രീതിയിൽ ഭരിച്ചു, അദ്ദേഹത്തെ ലാഭകരമാക്കി, തുടരാൻ സമ്മതിക്കില്ല. അതുപോലെ എം ഡി ആയിരുന്ന ടോമിൻ തച്ചങ്കരി, അദ്ദേഹം പല വേഷങ്ങളും കിട്ടി ഈ കോർപ്പറേഷനെ നന്നാക്കാൻ. കണ്ടക്ടറുടെ വേഷം കിട്ടി, ഡ്രൈവറുടെ വേഷം കിട്ടി, എം ഡിയുടെ വേഷം കിട്ടി, എല്ലാ വേഷവും കിട്ടി. പക്ഷെ പുള്ളി കാര്യങ്ങൾ പഠിച്ചു, പുള്ളി അധികം നാൾ ഇരുത്തിയില്ല. അപ്പോൾ നല്ല എം ഡിമാർ വന്നാൽ ഈ കോർപ്പറേഷൻ ഭരിക്കാൻ നല്ല എം ഡിമാർ വന്നാലും നല്ല ഇത് കൊണ്ടുപോകും. പക്ഷെ ആ എം ഡിക്ക് സപ്പോർട്ടായി വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കണം. ഇത് രണ്ടും രണ്ടാണ്. കാരണം വകുപ്പ് മന്ത്രിയെ പേടിയില്ല, വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനോ അത് അതുപോലെ ചെയ്യാനോ അല്ലെങ്കിൽ അത് പഠിച്ച് അത് ശരിയാണ് എന്ന് മനസ്സിലാക്കി അത് ചെയ്യാനോ ഇവർ ശ്രമിക്കാറില്ല. കാരണം മന്ത്രി കഴിവട്ടതനായിപ്പോയി. അതെ, കഴിവുള്ള മന്ത്രിയായിരുന്നെങ്കിൽ അത് ചെയ്യിച്ചേ മാറും. അപ്പോൾ അതുകൊണ്ട് മന്ത്രി ഒന്ന് പറയും, അതാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് വേറെ. അതാണ് ഇന്ന് കെ എസ് ആർ ടി സി അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഒന്ന്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് രണ്ടര വർഷം കഴിയുമ്പോൾ കെ ബി ഗണേഷ് കുമാർ വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് സ്ഥിതി വരും. അത് നമുക്ക് ഉറപ്പില്ലല്ലോ, കെ ബി ഗണേഷ് കുമാർ വരുന്നോ അല്ലെങ്കിൽ വേറൊരാൾ വരുന്നോ എന്ന് ഉറപ്പില്ല. ഉറപ്പില്ല, പക്ഷെ എന്തായാലും ഈ മന്ത്രി മാറും, അത് വേറെ കാര്യം. പക്ഷെ അത് വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ സി പി എം ഏറ്റെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കഴിവ് കിട്ട പിന്നെ മുകൾത്തട്ടിലിരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ പറയാമല്ലോ സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റം. ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചു, സമരം പ്രഖ്യാപിച്ചിരിക്കുക, സിംഗിൾ ഡ്യൂട്ടി പിന്നെ നടപ്പാക്കാൻ വേണ്ടി മാനേജ്മെന്റ് തീരുമാനിച്ചു. പക്ഷേ തൊഴിലാളി യൂണിയനുകളിൽ പിന്നെ ശക്തമായ എതിർപ്പാണ്. എല്ലാ യൂണിയനുകളിലും സി ഐ ടി യു അനുകൂലമാണ്, ബാക്കിയുള്ളവരെല്ലാം എതിർക്കുന്നു. ടി ഡി എഫ് കോൺഗ്രസിന്റെ യൂണിയൻ എതിർക്കുന്നു. അതിപ്പോ എപ്പോഴും അങ്ങനെയാണ്, ഭരണ മുന്നണിയിൽ ആരാണ്ടോ അവരെ അനുകൂലിക്കും. അതിപ്പം ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും. പക്ഷേ എങ്കിൽ പോലും സിംഗിൾ ഡ്യൂട്ടി കൊണ്ട് കോർപ്പറേഷൻ രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലാളികൾ അതിന് വശമതരാകണം. കാരണം അവർക്കൊന്നും നഷ്ടമില്ല. ഈ ഡബിൾ ഡ്യൂട്ടി കൊണ്ട് പിന്നെ മാനേജ്മെന്റിന് നഷ്ടമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലെങ്കിലും അതിന് തയ്യാറാവണമായിരുന്നു. കാരണം നമുക്ക് ഈ ചുവരില്ലാതെ ചിത്രം എഴുതാനാവില്ല. ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ജീവനക്കാരെവിടെ പോകും? ഈ നമ്മുടെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ആശ്രയിക്കുന്ന ആ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്ഥിതി എന്താവും? അപ്പോൾ ഇവിടെ എല്ലാം ദേശവൽക്കരണം മാറ്റി മറിച്ചിട്ട് സ്വകാര്യവൽക്കരണം വരും. അതേസമയം സ്വകാര്യവൽക്കരണം നടക്കുന്ന റൂട്ടുകളിലൊന്നും ആർക്കും ഒരു നഷ്ടവുമില്ല. പിന്നെ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്നുവെങ്കിൽ പോലും അവർക്ക് ഒരു നഷ്ടവുമില്ല. ഒരു പിന്നെ ബസ്സുമായിട്ട് ഒരു പിന്നെ ഒരു സ്വകാര്യകാരൻ വരുന്നവൻ 5 വർഷം കൊണ്ട് അവൻ 5 വ്യവസായിക്ക് മാറ്റുന്നു. കെ എസ് ആർ ടി സിയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ദുരന്തം. ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്നു, അവർ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് സ്വകാര്യ മേഖലയെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കോർപ്പറേഷൻ കുറച്ച് നാളത്തേക്ക് ലീസിന് കൊടുക്കുക, നല്ല ഏതെങ്കിലും ഗ്രൂപ്പിനെ വിളിച്ച് അവരെ നടത്താൻ ഏൽപ്പിക്കുക. ഗവൺമെൻറ്റിന് പൈസയും കിട്ടും, തൊഴിലാളികളെയൊക്കെ അവർ നോക്കിക്കോളും. ഗവൺമെൻറ്റിന് ഒരു നിശ്ചിത പൈസ. അതിനേക്കാളും പ്രധാനം വേറൊരു പിന്നെ ശുപാർശയുള്ളത്, ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പാറശാല മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിനെ 3 ഡിവിഷനാക്കി മാറ്റിയിട്ട്, 3-4 ഡിവിഷനാക്കി മാറ്റിയിട്ട് 3-4 മാനേജ്മെൻറ്റ് കയ്യിൽ കൊടുത്തിട്ട് തീർച്ചയായിട്ടും അപ്പോഴും അവർക്കൊരു കൺട്രോൾ വരും. ബരിക്കാൻ ഇപ്പോൾ തമിഴ്നാട്ടിലെ പിന്നെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാ യൂണിറ്റും ലാഭമാണ്. അവർ 8-10 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ അതെല്ലാം ലാഭത്തിലാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത്ര തൊഴിലാളികളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. റൂട്ട് എപ്പോഴും നമ്മൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബസ് ഓടി കഴിഞ്ഞാൽ അടുത്ത ബസ് അവിടെ വരികയാണ്. അതാണ് എൻ്റെ രസം. അപ്പം അങ്ങനെ അതിങ്ങനെ കോൺവേ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവരൊരിക്കലും അതിനൊരു മാറ്റം വരില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ജനങ്ങൾക്ക് പിന്നെ ഒരു തടസ്സമില്ലാതെ വാഹനങ്ങൾ കിട്ടുന്നു, പോകുന്നു, അവർ ഹാപ്പിയാണ്, ജനങ്ങൾ ഹാപ്പിയാണ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഹാപ്പിയാണ്. ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി ഇവിടെ പിന്നെ ഒരു ഭരണ സൗകര്യത്തിന് വേണ്ടിയെങ്കിലും 3-4 യൂണിറ്റുകളാക്കി മാറ്റിയാൽ. കഴിഞ്ഞ ദിവസം ബിജു പ്രഭാകർ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്, കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാരെ പോലെ അല്ലെങ്കിൽ അവിടുത്തെ ഡ്രൈവർമാരെ കണ്ടക്ടർമാരെ പോലെ
ഡ്രൈവർമാരെ പോലെ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ പെരുമാറരുതെന്നു. അദ്ദേഹം പറഞ്ഞ വാക്കിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഭീഷണിയാണ്. അതെ അല്ല, അതുപോലെ തന്നെ അദ്ദേഹം വേറെ നല്ലത് പറഞ്ഞു, ഈ ആവശ്യമില്ലാതെ ആളുകളുടെ വാഹനങ്ങളുടെ പുറകെ കൊണ്ടുവന്ന് ഹോൺ അടിച്ച് അവരെ ഭയപ്പെടുത്തി വിരട്ടി മുന്നോട്ട്. അത് മാത്രമല്ല, അവർ കൊണ്ടുവന്ന് ഈ ബസ് കൊണ്ട് നിർത്തുന്ന സ്റ്റോപ്പുകളിൽ നിർത്തുന്നത് അത് റോഡിലോട്ട് റോഡ് സൈഡിലോട്ട് നിർത്താതെ റോഡിന്റെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും അപകടവും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈ എം സി റോഡിന്റെ സൈഡിലായാലും ദേശീയപാതയുടെ സൈഡിലായാലും യു ടേൺ എടുക്കാവുന്ന ആ സ്ഥലത്തായിരിക്കും ഇവർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പലപ്പോഴും ഈ പി എസ് സി ഓഫീസിന്റെ മുന്നിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം യു ടേൺ എടുക്കേണ്ട എടുത്ത ഒരു വണ്ടി യു ടേൺ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴായിരിക്കും ഇവൻ കൊണ്ടുവന്ന അതിന്റെ നടുക്ക് കൊണ്ട് നിർത്തും. അപ്പൊ ആ വണ്ടി അവിടെ ബ്ലോക്കായി നിൽക്കും, അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ പുറകെ വരുന്നതെല്ലാം അവിടെ ബ്ലോക്കായിട്ട് നിൽക്കും, മൊത്തത്തിൽ അവിടെ സ്റ്റക്ക് ആവുകയാണ്. ഇത് ഒരു ഇതും ഇല്ലാതാണ് കൊണ്ടുവന്ന് നിർത്തി ഇങ്ങനെ കുറെ ഡ്രൈവർമാര്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പലരും അതിനകത്ത് ഇപ്പം ഈ ബസ്സിൽ കയറാത്തത് പോലും. അപ്പം എന്തായിരുന്നാലും ശരി, തൊഴിലാളികളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി പിന്നെ വീണ്ടും പിന്നെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങി മാസം തോറും ശമ്പളം വാങ്ങിച്ച് ഇങ്ങനെ നടക്കാം എന്നൊരു ധാരണ ഒരിക്കലും ശരിയല്ല. മാനേജ്മെൻറ്റും അതിനനുസരിച്ച് പെരുമാറണം, അതുപോലെ തന്നെ തൊഴിലാളി യൂണിയനുകളും ആ തരത്തിലൊന്ന് ഉയർന്നു വരണം. കാരണം രാജ്യ താല്പര്യമാണ് ഏറ്റവും വലുത് എന്നുള്ളത് നമ്മൾ കാണുക. അപ്പോൾ തൊഴിലാളികൾ മാത്രം അത് ചെയ്താൽ മതിയോ എന്നൊരു ചോദ്യം വരാം. പക്ഷേ ഇന്ന് നഷ്ടത്തിലോടുന്ന ഈ കോർപ്പറേഷനിലെ ഈ പരിധിയിലാകാൻ കാരണക്കാരിൽ മാനേജ്മെൻറ് മാത്രമല്ല തൊഴിലാളി യൂണിയനിലും അതിനകത്ത് ഒരു നിർണായക ഘടകമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് കേരളത്തിലുള്ളത്, പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം. അത് തകർന്നാൽ സാധാരണക്കാരുടെ വാഹനത്തിൻ്റെ അവരുടെ യാത്രയിലാണ് ക്ലേശം വരുന്നത്. അത് മാനേജ്മെൻറ്റും തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികളും മനസ്സിലാക്കുന്നതാണ് നല്ലത്.